കിച്ചന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് മത്തി ഫ്രൈ ആണ്. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. മത്തി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അരിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാലകളൊക്കെ ഈ മത്തിക്ക് അകത്തിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിഞ്ഞു കൊടുക്കുന്നത്. മത്തിയുടെ രണ്ട് സൈഡും ഒരുപാട് ശക്തിയിലൊന്നും ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം അങ്ങനെ എല്ലാ മീനുകളിലും നമുക്കിതുപോലെ ചെയ്യണം. ഇപ്പോൾ വലിയ മീനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയ മത്തിയൊക്കെ ആണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ മത്തിയിലും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. ഇപ്പോൾ മസാല ഉണ്ടാക്കുന്നത് നമ്മുടെ മത്തിയുടെ അളവിനും അവരവരുടെ ടേസ്റ്റിനും എരിവിനും അനുസരിച്ചിട്ട് നമുക്ക് മസാലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് എന്ന അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെറുതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്തിട്ടുള്ള മസാല നമുക്ക് ഓരോ മീനിലായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ അരിഞ്ഞു വെച്ച ആ ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. എങ്കിലും മീനകത്തോട്ടും മസാലയൊക്കെ എത്തത്തുള്ളൂ. നന്നായിട്ട് മസാലകൾ തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മീനിലും നമുക്ക് മസാലകൾ തേച്ച് പിടിപ്പിക്കാം. നന്നായി ചൂടായിട്ടുള്ള ഒരു പാനിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള മത്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ പകുതി പകുതി ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. മത്തിയുടെ ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്കത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കിനി അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ഉള്ള മത്തിയും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ മത്തി ഫ്രൈ റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Thanks for watching.